ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ മുടിയുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു അടിപൊളി ഐഡിയ ആണ്. രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് സാധാരണ ഒരു ചപ്പാത്തിയിലേക്ക് നമുക്ക് രണ്ടെണ്ണം കഴിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഫില്ലിംഗ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പെരുംജീരകം, പിന്നെ ഇത്തിരി പച്ചമുളക്, പിന്നെ മഞ്ഞപ്പൊടി, മുളക്, തക്കാളി, ഇതെല്ലാം ഇട്ട് വഴറ്റുക. വെളിച്ചെണ്ണയിൽ സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പെരിഞ്ചീരകം ഒക്കെ ഇട്ട് വഴറ്റിയ ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റി ഒരു രണ്ട് മൂന്നാല് സ്പൂണ് വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി പോലെ ആക്കി എടുത്തിട്ടും ആ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്കിതിൽ മുട്ട, ഇതിപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് വേറെ പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ വേവിച്ച് ചേർക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ മുട്ടയാണെങ്കിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ മുട്ട ചിക്കി ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ മസാല മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വലിയവർക്കാണെങ്കിൽ, ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും നല്ലവണ്ണം എരിവുണ്ട് മസാലയിൽ കേട്ടോ. നമ്മൾ ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം മറ്റേ ചപ്പാത്തി എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് സൈഡ് വെച്ച് പൊട്ടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ മുട്ട പുഴുങ്ങിയിട്ട് ഇതിനകത്ത് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആക്കിയെടുക്കാം, ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിക്കൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുക്കുംബർ ക്യാരറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള അതുണ്ടെങ്കിൽ അതും നമുക്ക് മേലെ, തക്കാളി, കുക്കുംബർ, അങ്ങനെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഇത് മറ്റേ ചപ്പാത്തി ഇട്ട ശേഷം ചുറ്റും ഒന്നും ഇതാക്കി കൊടുക്കുക. ഗ്രേവിയിലാണ് മെയിനായിട്ട് ആ ടേസ്റ്റ് ഇരിക്കുക. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ഗ്രേവി തന്നെയാണ്, പക്ഷെ മുട്ട ഇടുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ചുറ്റും നന്നായി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് നേരെ വേണ്ട, നേരെ നമുക്കിത് പാനിലേക്ക് ഇടാം. നൈസാക്കി പരത്തിയെടുക്കണം. കട്ടിക്ക് പരത്താണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിൽ ഗ്രേവി ഇട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതേ ഞാനിപ്പോൾ പാനിൽ ഇട്ട് കൊടുത്ത ശേഷം ചുറ്റും ഒന്ന് ആക്കി കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ധൃതി പിടിച്ചിട്ട് പോകാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് അവരിരുന്ന് കഴിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് റോളാക്കിയിട്ട് ആക്കി പെട്ടെന്ന് കൊടുക്കാം. അതുമല്ല നമ്മളിപ്പോൾ പോവാണ്, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോവാണ്, നമുക്ക് ഓഫീസിലേക്ക് പോവാണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ വെച്ച് നമുക്ക് സുഖമായിട്ടിരുന്ന് ഒരു ടിഷ്യൂ പേപ്പറും കൊണ്ട് വെച്ച് റോൾ ചെയ്ത് നമുക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാം എളുപ്പത്തിൽ. ലഞ്ച് ബോക്സിലാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യണമെങ്കിൽ താല്പര്യം അതിനനുസരിച്ച് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഹെൽത്തി, നമുക്ക് നല്ല രീതി, നല്ല ഇതായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. തക്കാളിയെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൽ, എന്നാൽ മാത്രമേ ആ ഗ്രേവി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചുറ്റും ഒന്ന് എണ്ണ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ ഇട്ട് കൊടുത്ത് നമ്മൾ ബട്ടറോ എണ്ണയോ എന്താ വെച്ചാൽ അത് ഇട്ട് കൊടുത്ത് നമ്മൾ രണ്ട് സൈഡും ഇതാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അത് തുറന്ന് വരത്തില്ല. നമ്മൾ പകുതി വേവിച്ചിട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ആദ്യം തന്നെ ചപ്പാത്തി മാവിൽ പരത്തിയ ശേഷം ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവോ വരെയോ ഒന്നും ചെയ്യില്ല ഇതാണ്ടോ. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല രണ്ട് ചപ്പാത്തിയുടെ നല്ല അടിപൊളി റോളാണ്, ഉള്ളിൽ നല്ല ഇതായിട്ടുണ്ട്. എന്തായാലും ഒരു തവണ ഇതൊന്ന് ചെയ്ത് നോക്കും, നല്ല അടിപൊളി ആയിരിക്കും. വീഡിയോ ഇഷ്ടത്തിന് ഷെയർ ചെയ്യുക. താങ്ക് യു.